Hello friends, welcome to Sat Sunday's Tuition Center Madathumbadi and Puthumel Kira. Please subscribe to our YouTube channel for new updated videos and also visit sendagustintuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ വൺ അരിത്തമാറ്റിക് സീക്വൻസിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് ത്രീ ക്വസ്റ്റ് നമ്പർ ഫൈവ് മാർച്ച് 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ടേം ഓഫ് അൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 34 ആൻഡ് ഇറ്റ്സ് എയ്ത്ത് ടേം ഇസ് 69. ഒരു സമാന ശ്രേണിയുടെ മൂന്നാമത്തെ പദം, എത്രാമത്തെ പദമാണ്? മൂന്നാമത്തെ, തേർഡ് ടേം. ഓക്കെ, എക്സ് ത്രീ സിഗൽ ടു 34 ആൻഡ് ഇറ്റ്സ് എയ്ത്ത് ടേം ഇസ് 69. ദാറ്റ് മീൻസ് എക്സ് എയ്റ്റ് സിക്സ്റ്റി നയൻ. ഫൈൻഡ് എ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, പൊതു വ്യത്യാസം. യു ഹാവ് ടു ഫൈൻഡ് ഡി. വാട്ട് ഇസ് ഡി? Write the algebraic form of this sequence. Exam. കണ്ടുപിടിക്കണം. ഇതിന്റെ ബീജഗണിത വാചകം കണ്ടുപിടിക്കണം. ഇഫ് എ ന്യൂ സീക്വൻസ് ഈസ് ഫോംഡ് ബൈ മൾട്ടിപ്ലൈ ഈച്ച് ടേം ഓഫ് ദ ഗീവൺ സീക്വൻസ് ബൈ 4. അപ്പം നിങ്ങൾ സീക്വൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ 4 കൊണ്ട് ഗുണിക്കുക. സപ്പോസ് നിങ്ങൾക്ക് 3 സീക്വൻസിൽ ഒരു സംഖ്യയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കുക. ദെൻ ആഡിങ് 3, അതിനോട് എന്ത് കൂട്ടണം? ഒരു 3 നിങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ, അങ്ങനെ കിട്ടുന്ന ശ്രേണിയുടെ ടെൻത്ത് ടേം ഓഫ് ദാറ്റ് സീക്വൻസ്. അങ്ങനെ കിട്ടുന്ന ശ്രേണിയുടെ പത്താമത്തെ പദം നമുക്ക് കണ്ടുപിടിക്കണം. ഒന്നുകൂടി പറയാം, ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷന്റെ മൂന്നാമത്തെ പദം 34, എട്ടാമത്തെ 69. അതിന്റെ കോമൺ ഡിഫറൻസ് കാണുക, സീക്വൻസിന്റെ ബീജഗണിത വാചകം ആൾജിബ്രിക് എക്സ്പ്രഷൻ കാണുക, ആ കിട്ടുന്ന സീക്വൻസിനെ 4 കൊണ്ട് ഗുണിച്ച് 3 കൂട്ടുക. അപ്പോൾ കിട്ടുന്ന സീക്വൻസിന്റെ പത്താമത്തെ പദം നമ്മൾ എന്ത് ചെയ്യണം? കാണണം. ഓക്കെ, ക്ലിയർ? സോ നമുക്കറിയാം, മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എ പ്ലസ് 2d. ഹിയർ എ മീൻസ് ഫസ്റ്റ് ടേം. ഹിയർ എ മീൻസ് ഫസ്റ്റ് ടേം. എഫ് പ്ലസ് 3 - 1 ഇൻറ്റു ഡി, ദറ്റ് ഈസ് ദിസ് എ ഇസ് ഈക്വൽ ടു എഫ്. ചില സമയത്ത് നമ്മൾ എ കൊടുക്കാറുണ്ട്, ചില സമയത്ത് എഫും കൊടുക്കാറുണ്ട്. ഓക്കെ, ഇവിടെ എടുത്ത് കൊടുത്തു ചെയ്തേ ഉള്ളൂ. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് 3 - 1 ഇൻറ്റു ഡി, ദറ്റ് ഈസ് ഫസ്റ്റ് ടേം പ്ലസ് 2d സീക്വൽ ടു അവർ ഓൾറെഡി ഗിവൺ 34. ഓക്കെ, 34 അത് കിട്ടി. സിമിലാർലി എക്സ് 8 ഫസ്റ്റ് ടേം പ്ലസ് 8 - 1 ഇൻറ്റു ഡി, ദറ്റ് ഇസ് 7d സീക്വൽ ടു 69. നിങ്ങൾ ചെയ്യേണ്ടത്, ദേർ ആർ 2 മെത്തേഡ്, രണ്ട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് വെരി സിമ്പിൾ മെത്തേഡാണ്, ഫോർമുല ഉപയോഗിച്ച്, ദാറ്റ് ഈസ് 69 34 കുറയ്ക്കുക. 69 - 34 ഡിവൈഡഡ് ബൈ സ്ഥാനങ്ങൾ തമ്മിൽ കുറയ്ക്കുക, 8 - 3 അതാണ് ഡി കാണാനുള്ള ഒരു സൂത്രവാക്യം. എന്താണ് ഈ ഇക്വേഷന്റെ റൈറ്റ് സൈഡ് കിടക്കുന്നത്? സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക, അതിൻ്റെ പദത്തിൻ്റെ സ്ഥാന വിലകൾ തമ്മിൽ കുറയ്ക്കുക. 60 - 34 - 9 - 4 - 5 = 35 ഡിവൈഡഡ് ബൈ 8 - 3 ദറ്റ് ഈസ് 5 വെട്ടി പോകും. ആൻസർ ഈസ് 7 ഈസ് ദ ആൻസർ. ഇസ് വൺ മെത്തേഡ്, ഒരു മെത്തേഡ് ഇതാണ്. മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ എഴുതി, ഫസ്റ്റ് ഇക്വേഷൻ എഴുതി, ദെൻ കുറയ്ക്കാൻ പോവുകയാണ്. കുറയ്ക്കേണ്ടത് എങ്ങനെയാണ്? 69 - 34 ദറ്റ് ഈസ് 35. ഓക്കെ, ഈക്വൽ ടു ആൻഡ് 70 - 2d ഈക്വൽ ടു 5d. എ ഗെറ്റ് ക്യാൻസൽ. സോ 5d ഈസ് ഈക്വൽ ടു 35, ഡി ഈസ് ഈക്വൽ ടു 35 / 5 ദറ്റ് ഈസ് ഈക്വൽ ടു 7. So that's all the answer. Okay, three only. Very simple. 7. Common difference 7. 7 get again, you can first term get down. First term get down in the MD. Here, 7 the value. Uruka. D is 7 the value. Uruka. 7. 2 × 7. That is A plus 14 is equal to 34. Therefore, A sum. A sum.
34 minus 14 is equal to 20. Okay? So, this is the answer. This is the first term. First term. And D is 7. Clear? Okay. The next question. Second question. Algebraic form. Algebraic form. Xn. Xn is equal to. And then xn is equal to. And then number first term plus n minus 1 into t. So very simple, first term number either contributed to either with plus n minus 1 into 7 here. So 7 into n j, that is 7n. 7 into 1 j minus 7. See 20 minus 7 origin. 20 minus 7. This is 30. Okay, now we will do 20 plus 7 into n, 7n minus 7 into 1 and 7. Okay, now 7n, n will term 7n, 20 minus 7 plus 30. This is the what algebraic form. And then the ഇവിടെ നമ്മൾ എനിന് ഒന്നും വില കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ടൈം കിട്ടും, എനിന് രണ്ട് കൊടുത്താൽ സെക്കൻഡ് ടൈം കിട്ടും, എനിന് മൂന്ന് കൊടുത്താൽ തേർഡ് ടൈം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്തായിരിക്കും? സീക്വൻസ് 20, ഫസ്റ്റ് ടൈം 20, സോ 7 കൂട്ടുമ്പോൾ 27, പിന്നെയും 7 കൂട്ടുമ്പോൾ 34. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ആ പുതിയ സീക്വൻസ് കണ്ടെത്തണം. എന്താണ് ആ സീക്വൻസിൻ്റെ പ്രത്യേകത? 4 കൊണ്ട് ഗുണിച്ച് 3 കൂട്ടണം. വീണ്ടും അപ്പോൾ ഫസ്റ്റ് ടൈമിനെ നമ്മൾ 4 കൊണ്ട് ഗുണിച്ചു, എന്നിട്ട് അതിനോട് എന്ത് കൂട്ടി? 3 കൂട്ടി. അതുപോലെ സെക്കൻഡ് ടൈമിനെയും നമ്മൾ എന്താണ്, 4 കൊണ്ട് ഗുണിച്ചു, എന്നിട്ട് 3 കൂട്ടി. ഓക്കെ, സോ നമുക്ക് എന്താ ആൻസർ കിട്ടി? 83, 111, 139, അങ്ങനെ പോകും. സോ ഇതാണ് നമ്മുടെ പുതിയ സീക്വൻസ്. അവർ പറഞ്ഞതാണ് ഈ കിട്ടുന്ന സീക്വൻസിനെ ഓരോ ആൾക്കാരെയും നമ്മൾ 4 കൊണ്ട് ഗുണിച്ച് 3 കൂട്ടണം. ഇതാണ് പുതിയ സീക്വൻസ്. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ഈ പുതിയ സീക്വൻസിൽ എന്താണ് പത്താമത്തെ ടേം കാണണം. സോ വെരി സിമ്പിള്, ഫസ്റ്റ് ടേം പ്ലസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ്, ദാറ്റ് ഈസ് 335. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് 28 കിട്ടുന്നത്? 211 നിന്ന് 83 കുറയ്ക്കാം. ക്ലിയർ? ഒന്നുകൂടി പറയാം, ഈ സീക്വൻസ് ഇങ്ങനെ പോവുകയാണ്. എൻ്റെ പത്താമത്തെ ടേം ചോദിച്ചിട്ടുണ്ടായി, എക്സ് 10. ഇറ്റ്സ് വെരി സിമ്പിൾ, ഫസ്റ്റ് ടേം പ്ലസ് 10 മൈനസ് 1, ദാറ്റ് ഈസ് 9 ഇൻറ്റു ഡി. അപ്പം 335 കിട്ടും. ടി കാണാനായിട്ട് 111 നിന്ന് 83 കുറയ്ക്കും. ക്ലിയർ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. സേ എക്സാമിന്, അതായത് പരീക്ഷയ്ക്ക് തോറ്റ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ പരീക്ഷയാണ്. ഫ്രം ആൻ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 5 ആൻഡ് കോമൺ ഡിഫറൻസ് റൂട്ട് 2, ഫൈൻഡ് ഇറ്റ്സ് 30th ടേം. ഇവിടെ ഫസ്റ്റ് ടേം നമുക്ക് നേക്കുന്നത് 5 ആണ്, പൊതുവ്യത്യാസം റൂട്ട് 2 ആണ്, 13th പദം കാണുന്നത്. വെരി സിമ്പിൾ, ഫസ്റ്റ് ടൈം 5, സെക്കൻഡ് ടൈം റൂട്ട് 2 കൂട്ടുക, 5 പ്ലസ് റൂട്ട് 2, അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം വെരി സിമ്പിൾ, 5 ക്വസ്റ്റ്യനിലേക്ക് ഗീവൺ ആണ്, കോമൺ ഡിഫറൻസ് റൂട്ട് 2. സോ നൗ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് 30th ടേം? വി നോ ദാറ്റ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എഫ് ഫസ്റ്റ് ടൈം പ്ലസ് n minus 1 into t. So here the first term is 5 plus n. What is n? 30th term. That is 30 minus 1 into t. What is d? Root 2. So it's equal to 5 plus 30 minus 1, 12. 12 root 2. Clear? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7. സേ 2012 തന്നെ ചോദിച്ചാണ്. ഇതിൻ്റെ അരിത്മെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടേം ഇസ് 5, ആദ്യത്തെ പദം 5 ആണ്, ആൻഡ് ദ സ്ക്വയർ ഓഫ് ദ സെവൻത്ത് ടേം ഇസ് 529, ഏഴാമത്തെ പദത്തിൻ്റെ വർഗം 529 ആണ്. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ്, ഇതിൻ്റെ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ സം ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് 7 ടൈംസ്, ആദ്യത്തെ 7 പദങ്ങളുടെ തുകയും നമ്മൾ കണ്ടെത്തണം. ഓക്കെ, നമുക്ക് അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. യു ക്യാൻ ബൈ ദ ഹോൾ ക്വസ്റ്റ്യൻസ് ഫ്രം ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് ആസ് ഇ ബുക്ക്. നമുക്ക് ഇ ബുക്കായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും എൻ്റെ ആൻസർ ഇ ബുക്കായിട്ട് വാങ്ങിക്കാം.
113 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 2012 മുതൽ കഴിഞ്ഞ 2016 SSLC വരെയുള്ള ക്വസ്റ്റ്യൻസ്. അതായത് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഈ ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബുക്ക് പ്രൈസ് 134 രൂപയാണ്. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് നെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ചോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, പ്ലീസ് വിസിറ്റ് പാർട്ട് 4. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ന്യൂ അപ്ഡേറ്റഡ് വീഡിയോസ്. താങ്ക് യു വൺസ് അഗൈൻ.